പ്രഥമ പത്മജ്യോതി പുരസ്കാരം പത്മശ്രീ പെരുവനംകുട്ടന്മാരാർക്കും പ്രഥമ പത്മജ്യോതി യുവ പുരസ്കാരം മട്ടന്നൂർ ശ്രീരാജനും സമർപ്പിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം കിഴക്കേ ഗോപുരനടയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരസ്കാര സമർപ്പണം കഥകളി ആചാര്യൻ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ നിർവഹിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട പെരുവനംകുട്ടേട്ടനും ശ്രീരാജനും ഈ അവാർഡ് കൊടുത്തു. അവര് അത് വാങ്ങിച്ചു. പക്ഷേ അവരത് ധന്യരായി എന്ന് ഞാൻ പറയില്ല. കാരണം ഞാനാണ് ധന്യരായത്. അതായത് ഇത് കൊടുക്കാനുള്ള മഹാഭാഗ്യം ഈ ഗ്രാമങ്ങളെ ഗോപിക്ക് കിട്ടിയല്ലോ എന്നുള്ള ആ കൃതാർത്ഥത, സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടു എന്ന് എനിക്കറിയില്ല. അത്രത്തോളം സന്തോഷം തോന്നിയിട്ടുണ്ട്. പിന്നിപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം പറയാതിരിക്കാനും ഇല്ല. അതായത് സ്വാഗത പ്രസംഗത്തിൽ ശിവദാസൻ പറഞ്ഞല്ലോ എന്നെ സംബന്ധിച്ച് കുറച്ച് കുറ്റം. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങേറ്റം അത് സന്തോഷമായിട്ടാണ് തോന്നുന്നത്. കാരണം അതൊരു കുറ്റമല്ല. എനിക്ക് സ്വതമേ എൻ്റെ കാലിൻ്റെ കൂട്ടിൽ കുറച്ച് തകരാറുണ്ട്. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ എന്നെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടല്ല വീട്ടിൽ വന്നത്. അയാൾക്ക് അവാർഡ് കിട്ടി എൻ്റെ പാരിതോഷികം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള വാക്ക് പറഞ്ഞതിൻ്റെ തെറ്റാണ്. അതുപോട്ടെ. ഏതായാലും അവിടെ കലാമണ്ഡലം അവാർഡ് കിട്ടി എന്നുള്ള പ്രഖ്യാപിക്കൽ കഴിഞ്ഞപ്പോൾ അതിനോട് കുറെ തന്ത്രപ്പഴവും ഒക്കെ കൂടി കൊണ്ടുവന്ന് എന്നെ സന്തോഷിപ്പിക്കാൻ വന്നതാണ്. പക്ഷേ ആ സന്തോഷിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ തുടങ്ങി എന്തിനാണ് ശിവദാസ ഇങ്ങനെ ഈ ഫോർമാലിറ്റി കാണിച്ചിട്ടവരൊന്ന്. അതായത് ഇപ്പോൾ വേറൊരു കാര്യം ശിവദാസൻ വിചാരിച്ചത് എൻ്റെ ഒറ്റയ്ക്കുള്ള പ്രവർത്തനം കൊണ്ടാണെന്നാണ്. പക്ഷേ നമ്മുടെ വി സിയെ പോലെ തന്നെ അവിടെ മെമ്പർമാർ വേറെയുണ്ട്. ഇ മെമ്പർമാർ അവരെല്ലാവരും കൂട്ട് ശ്രമിച്ചാലേ അത് കിട്ടുള്ളൂ. അത് കിട്ടിയതിൻ്റെ പേരിൽ എനിക്ക് മാത്രം ഇത് കൊണ്ടുവന്ന് തന്നത് എന്തിനാ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു ഇത് വലിയൊരു സന്തോഷം കൊണ്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ അത് കാരണം ഒന്നും തോന്നരുത്. ഒന്നും തോന്നണമൊന്നുമില്ല. പക്ഷേ അത് ഈ ഒറ്റയ്ക്ക് എനിക്ക് മാത്രം തന്നതിലുള്ളൊരു ഒരു ഔചിത്യക്കേടേയുള്ളൂ, അനൗചിത്യം എന്ന് പറയാം. അപ്പോൾ അതിനുള്ള ഇട വരുത്തേണ്ടായിരുന്നു എന്ന് മാത്രമല്ലാതെ മറ്റൊരു ഇതുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇനി കുട്ടേട്ടനും ശ്രീരാജനും ഈ പത്മിനിയുടെ പേരിൽ, പത്മിയമ്മയുടെ പേരിൽ ഒരു പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അത് ആശാൻ തന്നെ വേണമെന്നാണ് എല്ലാവരുടെയും നിർബന്ധം എന്ന് പറഞ്ഞു. ഓ, അത് നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും കുട്ടേട്ടനും ശ്രീരാജനും ഒരു പുരസ്കാരം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ വി കലാധരൻ പത്മിനി സ്മൃതി പ്രഭാഷണം നടത്തി. രാജൻ ഗുരുക്കൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഓരോ വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ ഭൂമിയിടങ്ങളിൽ പലതരത്തിലുള്ള സംഗീത
താളവാദ്യ രീതികൾ നിലനിൽക്കുമ്പോഴും കേരളം പോലെയുള്ള വളരെ ചെറിയ ഒരു ഭൂപ്രദേശത്ത് യഥാർത്ഥത്തിൽ അതിൻ്റെ വിസ്തീർണം നോക്കുകയാണെങ്കിൽ വളരെ വളരെ ചെറിയ ഒരു ഭൂപ്രദേശത്ത് ഇത്ര സമ്പന്നമായ വൈവിധ്യമാർന്ന അനേകം താള മേള ലയങ്ങളുടെ സംസ്കാരം ഉണ്ടായതെന്ന് എങ്ങനെ എന്നത് ഒരുപക്ഷേ സാംസ്കാരിക ചിന്തകൾ ദൂരവുമായി ചിന്തിക്കേണ്ട കാര്യമാണ്. നാം നോക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ അവരുടേതായ തനതായ താള മേള സംസ്കാരമുള്ളപ്പോഴും അല്ലെങ്കിൽ വാദ്യോപകരണങ്ങൾ ഉണ്ടാകുമ്പോഴും കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാനൊരു കേരള ദേശീയത എന്ന നിലയ്ക്ക് പറയുന്നതല്ല, പക്ഷേ കേരളവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇവിടെയുള്ള താളവാദ്യ രീതികളുടെയും അതേപോലെ തന്നെ താള ഉപകരണങ്ങളുടെയും വാദ്യോപകരണങ്ങളുടെയും എണ്ണവും പരപ്പും നോക്കുകയാണെങ്കിൽ നമ്മെ അമ്പരപ്പിക്കുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നുള്ളത് പലപ്പോഴും ഒന്നോ രണ്ടോ മുഖങ്ങൾ മാത്രമുള്ള വാദ്യോപകരണങ്ങളാണ്. പാശ്ചാത്യമായ രീതിയിൽ പലപ്പോഴും അനേകം മുഖങ്ങളുള്ള അനേകം പ്രതലങ്ങളുള്ള വാദ്യോപകരണങ്ങളാവുമ്പോൾ ഇവിടെ തിരുവിലയിലും വിഴാവിലുമൊക്കെ കേവലം ഒരു മുഖം മാത്രം ഉണ്ടാവുകയും ചെണ്ടയിൽ വിരളമായി മറ്റേ മുഖം ഉപയോഗിക്കുമ്പോഴും ഒരു തല എന്ന നിലയ്ക്ക് ഈ ഒരു തലയും അല്ലെങ്കിൽ രണ്ട് തലയും ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഭാഗവും രണ്ട് പ്രതലങ്ങൾ മാത്രമായി വളരെ ചുരുക്കിയെടുത്തിട്ടുള്ള ഒരു പ്രത്യേക പരിസരത്തിനകത്ത് വളരെ ചുരുക്കമുള്ള ഒരു ഇടത്തിനകത്ത് കെ സി നാരായണൻ്റെ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ താളത്തിൻ്റെ മഹാഗോപുരമാണ് ഇവിടെ പണിയപ്പെടുന്നത്. ഞാൻ ആലോചിച്ചപ്പോൾ ഇതൊരു സിദ്ധാന്തമായിട്ടൊന്നും പറയുന്നതല്ല, ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരു സ്വഭാവം എന്നത് തന്നെ എത്രയും ചുരുക്കാൻ കഴിയുമോ അത്രയും ചുരുക്കുകയും ആ ചുരുക്കലിനുള്ളിലൂടെ ആ ചുരുക്കലിൻ്റെ പരിസരത്തിനകത്ത് നിന്ന് വലിയ വിസ്തൃതികൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം. കൂടൽമാണിക്യം ദേവസ്വം ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ ആശംസകൾ നേർന്നു. പത്മശ്രീ പെരുവനംകുട്ടന്മാരാരും മട്ടന്നൂർ ശ്രീരാജും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി സംസാരിച്ചു. കലാമണ്ഡലം ശിവദാസ് സ്വാഗതവും അജയ് മേനോൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്.